കളികൾ ആഘോഷമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനാൽ കൂട്ടുകാരെല്ലാം ഇത് മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല പരിപാടികൾ നടക്കാൻ ആദ്യമായി ഏറ്റവും വേണ്ടതെന്താ? അത് തന്നെ, പരസ്പരമുള്ള മാനസിക ബന്ധം. ഇത് ഉണ്ടെങ്കിലേ ഒരു സ്ത്രീക്കും പുരുഷനും നല്ല രീതിയിലുള്ള കളികൾ നടത്തുവാനും അതിൽ വിജയം കൊള്ളുവാനും സാധിക്കൂ. എന്നാൽ പുരുഷൻ്റെ കളികൾക്ക് മാനസികമായി ഇതിൽ വലിയ റോളൊന്നുമില്ല. എങ്കിലും സ്ത്രീകൾക്ക് മാനസികമായുള്ള ഒരു അടുപ്പത്തിന് ഈ കളികളിൽ പ്രധാന റോള് തന്നെയുണ്ട്. പുരുഷൻ്റെ കാമം എന്നത് ഒരു സ്ത്രീയെ ഒറ്റ നോട്ടത്തിൽ അവൻക്ക് തോന്നുന്നതാണ്. അതായത് നല്ല ഭംഗിയുള്ളതും നല്ല ഡ്രസ്സൊക്കെ ഷേപ്പിലാക്കി നടക്കുന്ന സ്ത്രീകൾ, നല്ല അട്രാക്ഷനൊക്കെ ഉള്ള സ്ത്രീകളെ കണ്ടാൽ പുരുഷന് പെട്ടെന്ന് തന്നെ അവന് കാമം തോന്നും. എന്നാൽ സ്ത്രീകളെ അപേക്ഷിച്ച് ഇങ്ങനെയല്ല. അവർക്ക് കാമം തോന്നണമെങ്കിൽ അവനുമായുള്ള മാനസിക അടുപ്പം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അവൾക്ക് അവനോട് വികാരം കൂടുന്നതായിരിക്കും. അതിനാൽ ഈ കാര്യങ്ങൾ പുരുഷന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില പുരുഷന്മാർക്കുള്ള ഒരു സ്വഭാവമുണ്ട്, രാവിലെ തൻ്റെ പങ്കാളിയോട് മുഴുവനായും വഴക്കടിച്ച് രാത്രിയിൽ വന്ന് പിന്നെ അവളെ തോണ്ടുകയും അവളെ ചെറുതായി ഒന്ന് സുഖിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ കളിയിലേക്ക് കടക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ ഭാര്യയ്ക്കൊന്നും വലിയ ത്രില്ലുണ്ടാവുന്ന കാര്യമല്ല കേട്ടോ. ഇത് അവർക്ക് മാനസികമായും ശാരീരികമായും വലിയ തൃപ്തിപ്പെടുത്താൻ ആവില്ല. അതിനാൽ നല്ല കളികൾ നടത്തുവാനും ദിവസേനയുള്ള കളികൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള നല്ല മാനസിക അടുപ്പം പ്രാധാന്യം തന്നെയാണ്. അതിനാൽ വഴക്കുകളും പരാതികളും പരിഭവങ്ങളും ഒന്നും നിങ്ങളുടെ കിടപ്പറയിലേക്ക് വലിച്ചേക്കാതിരിക്കുക. അതിനൊക്കെ നിങ്ങളുടെ പ്രശ്നപരിഹാരം മറ്റ് ഇടവേളകളിലായിരിക്കണം. എപ്പോഴും തൻ്റെ പങ്കാളിയോട് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുക. കൂടാതെ ചെറിയ തെറ്റുകുറ്റങ്ങളും പരാതികളും പരിഭവങ്ങളുമൊക്കെ ഒന്ന് കണ്ണടച്ച് വിട്ടേക്കൂ. പിന്നെ ചില പുരുഷന്മാർക്കുള്ള ഒരു സ്വഭാവമാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരിൽ വെച്ച് താരതമ്യം ചെയ്തു പറയുന്നതും അവളുടെ ദുശ്ശീലങ്ങളെ എടുത്തുകാട്ടി ചെറിയ രീതിയിൽ പരിഹസിക്കുന്നതുമൊക്കെ. ഇതൊക്കെ നിങ്ങളോടുള്ള മാനസിക ദൂരം കൂടുകയേ ഉള്ളൂ. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് എപ്പോഴും നല്ല ബഹുമാനം കൊടുക്കുക. നല്ല സ്നേഹവും സംരക്ഷണവും കെയറിങ്ങും ഒക്കെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് തൻ്റെ പുരുഷനിൽ നിന്ന്. കൂടാതെ ഇടയ്ക്കൊക്കെ അവളുടെ സൗന്ദര്യം വർണ്ണിക്കുകയും അവളിട്ട ഡ്രസ്സിനെ പുകഴ്ത്തുകയും ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ രാത്രികളിലേക്കുള്ള കളികൾക്ക് നല്ല ഗുണം ചെയ്യും. ഇടയ്ക്കൊക്കെ ശൃംഗാരവും കൊഞ്ചലും കുഴലും ഒക്കെ ആവാം. നല്ല കളികൾ നടക്കുന്ന ദമ്പതിമാർ തമ്മിൽ എപ്പോഴും നല്ല മാനസിക അടുപ്പത്തിലായിരിക്കും. അത് ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്.